ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർത്തേവർക്ക് കിഴക്കേ കരയിലെ യാത്രയ്ക്കായി പുഴ കടക്കാനുള്ള സ്വന്തം പള്ളിയോടത്തിന്റെ മിനുക്ക് പണികൾ അവസാന ഘട്ടത്തിലെത്തി. വർഷം തോറും മൂന്ന് ദിവസം മാത്രമാണ് ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർത്തേവരുടെ സ്വന്തം പള്ളിയോടത്തിലെ യാത്ര നടക്കുന്നത്. 1954 തൃശൂർ ദേവകി ഡയറി ഉടമയായിരുന്ന സത്യനാണ് പള്ളിയോടം തേവർക്കായി സമർപ്പിച്ചത്. പൂർണമായും ആഞ്ഞിലിമരത്തടിയിൽ തീർത്തതാണ് പള്ളിയോടം. അതിമനോഹരമായ കൊത്തുപണികളാൽ ആകർഷകമാണ് പള്ളിയോടം. ചെമ്പുതകിടുകൾ പതിച്ച പള്ളിയോടത്തിന്റെ ഇരുവശങ്ങളിലും ഹനുമാൻ സ്വാമിയുടെ കൊത്തിവെച്ച രൂപവും ശംഖുചക്ര മുദ്രകളും ഉണ്ട്. വർഷം തോറും കശുവണ്ടി നെയ്യും വാർണിഷും പൂശിയാണ് പള്ളിയോടത്തിന്റെ മിനുക്ക് പണികൾ പൂർത്തിയാക്കുക. ഏതാനും വർഷം മുൻപ് പുരാവസ്തു വകുപ്പിന്റെ അനുമതിയോടെ പള്ളിയോടപ്പുര നിർമ്മിച്ചിരുന്നു. കൂടാതെ പള്ളിയോടം പിച്ചള പൊതിഞ്ഞ് മിനുക്കുകയും ചെയ്തിരുന്നു. കിഴക്കേ നടപ്പൂരം, തന്ത്രി ഇല്ലം പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ചടങ്ങുകൾക്കാണ് തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കുക. ഈ മാസം 13 പള്ളിയോടം നീറ്റിലിറക്കുമെന്ന് ദേവസ്വം മാനേജർ എം മനോജ് കുമാർ പറഞ്ഞു. 1984 ഈ പള്ളിയോടം തൃശ്ശൂരിലെ ദേവകിയുടെ ശ്രീ സത്യൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് ഈ പള്ളിയോടം ശ്രീരാമസ്വാമിക്ക് സമർപ്പിച്ചത്. അന്നു മുതൽ തുടർച്ചയായി വളരെ വർഷങ്ങളായി ഈ പള്ളിയോടത്തിൽ തന്നെയാണ് തേവർ യാത്ര ചെയ്യുന്നത്. കുത്തുവിളക്കിനു മുന്നിൽ ചേങ്ങിലയിൽ വെച്ച തേവരുടെ കോലം കുടശാന്തി പിടിക്കുമ്പോൾ തൃക്കാൽ ശാന്തി പള്ളിയോടം തുഴയും. ഇരുകരകളിലുമുള്ള ഭക്തർക്ക് പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന തൃപ്രയാർ തേവരുടെ കാഴ്ച അനിർവചനീയമാണ്. TCV ന്യൂസ്, തൃപ്രയാർ.